അടുത്ത ചോദ്യം. നമസ്തേ ജി, രുദ്രാക്ഷത്തെ കുറിച്ച് വിശദമായി പറഞ്ഞു തരുമോ? ഏത് പ്രായക്കാർക്കും ഇത് ധരിക്കാമോ? വാട്ട് ഇസ് ദ സയന്റിഫിക് ട്രൂത്ത് ബിഹൈൻഡ് ഇറ്റ്? സ്നേഹാദരങ്ങളുടെ ശ്രീദേവി ജയൻ. രുദ്രാക്ഷത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു ഉപനിഷത്താണ്. ഏകാക്ഷരോപനിഷത്തും അവ്യക്തോപനിഷത്തും രുദ്രജാപാല ഉപനിഷത്തും മൂന്നെണ്ണം. അതിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം രുദ്രാക്ഷം ധരിക്കേണ്ട ഒരു പാർട്ടിയും ഇതിനകത്തില്ല. നിങ്ങൾ ഈ രുദ്രാക്ഷം ധരിക്കാൻ പോവല്ലേ? ഏകമുഖി രുദ്രാക്ഷം, ദ്വിമുഖി, ത്രിമുഖി രുദ്രാക്ഷം ഒക്കെ ഈ ഫെവിക്കോളും ക്യുക്ക് ഫിക്സും ആക്സോ ബ്ലേഡും ഉള്ള ലോകത്തിൽ ഉണ്ടാക്കാൻ ഒരു വിഷമവും ഇല്ല. അടുത്ത മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി പറയാം. ക്യുക്ക് ഫിക്സും ഫെവിക്കോളും ആക്സോ ബ്ലേഡും ഉള്ള ലോകത്തില് ഈ 5000 8000 കൊടുത്ത് രുദ്രാക്ഷം ഉണ്ടാക്കി ധരിക്കേണ്ട ആവശ്യമില്ല. വലമ്പിരി ശംഖ് വീട്ടിൽ വെച്ചാൽ ഐശ്വര്യം ഉണ്ടാവുമെന്ന് ധരിക്കുന്നത് പമ്പരവിഡിത്തം. ആ വലമ്പിരി ശംഖ് ഒന്നും കടലിൽ നിന്ന് എടുക്കുന്നതല്ല, അത് ഗ്രാനൈറ്റിന്റെ പൊടിയും വൈറ്റ് സിമെന്റും കൊണ്ട് ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നതാണ്. അത് വീട്ടിൽ വെച്ച ഐശ്വര്യം ഉണ്ടാവുമെങ്കിൽ ആദ്യം അത് വീട്ടിൽ വെക്കേണ്ടത് കേരളത്തിലെ ധനകാര്യമന്ത്രി കെ എം മാണിയാ. അതുകൊണ്ട് വലമ്പിരി ശംഖ് വെച്ചിട്ടും മേരു യന്ത്രം വെച്ചിട്ടും ലക്ഷ്മി വിളക്ക് വെച്ചിട്ടും ദേവപ്രശ്നം വെച്ചിട്ടും ഒന്നും വീട്ടിൽ ഐശ്വര്യം ഉണ്ടാക്കാൻ ശ്രമിക്കല്ലേ, ഉണ്ടാവില്ല. ഈ പ്രശ്നം വെക്കുന്ന വ്യക്തിക്ക് ഒരു പേര് മലയാളത്തിലുണ്ട്, പ്രശ്നക്കാരൻ. ഞാനിട്ട പേരല്ല, ഞാനിട്ട പേരല്ല. ജ്യോതിഷം നല്ലതാണ്, അത് 7 വർഷം പഠിച്ച വ്യക്തി പറയുന്നു. പൊരുത്തം നോക്കല് ശുദ്ധബദ്ധം. രാശിപ്പൊരുത്തമായാലും രാശ്യാധിപ പൊരുത്തമായാലും സ്ത്രീ ദീർഘ പൊരുത്തമായാലും ഗണപൊരുത്തമായാലും രജ്ജു പൊരുത്തമായാലും അതുപോലെ തന്നെ യോനിപ്പൊരുത്തം, സ്ത്രീ യോനി പുരുഷ യോനി, മനുഷ്യനെ രണ്ടായിട്ട് തിരിക്കുന്നതാണ് ആ വാക്ക്. അതുപോലെ തന്നെ മാഹേന്ദ്ര പൊരുത്തം, 10 പൊരുത്തം എന്ന് പറയുന്നത് 10 വിഡിത്തം. ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു, നിങ്ങളുടെ മക്കളെ ജാതകം നോക്കി കല്യാണം കഴിപ്പിക്കല്ലേ. ഒന്നുകൂടി പറയാം, ഗോപാലകൃഷ്ണൻ ജീവിതത്തിൽ പകർത്താത്തത് മൈക്കിലൂടെ പറയില്ല, നിങ്ങൾക്ക് പകർത്താൻ ബുദ്ധിമുട്ടുള്ളതും പറയില്ല. എന്റെ നക്ഷത്രം തിരുവോണം, എന്റെ ഭാര്യയുടെ നക്ഷത്രം പൂരാടം, അവളെ ഈശ്വരാനുഗ്രഹം കൊണ്ട് കറുത്തവാവ്, ഞാൻ ദൈവാനുഗ്രഹം കൊണ്ട് വെളുത്തവാവ്. പൂരാടം ഉത്രാടം തിരുവോണം മുന്നാളാണ്, 33 കൊല്ലായി, വലിയ പ്രോബ്ലം ഒന്നുമില്ല. എന്റെ മകളുടെ ജാതകം നോക്കിയിട്ടല്ല കല്യാണം കഴിച്ചത്, ചെറിയൊരു കല്യാണം ഉണ്ടപ്പം അവൈലബിൾ ആയിരുന്നത് ഫെബ്രുവരി 3-ാം തീയതിയാണ്, അത് ബുക്ക് ചെയ്തു, അന്ന് നടത്താൻ തീരുമാനിച്ചു. എന്റെ വൈഫ് എന്ന് അന്ന് നല്ല സമയം ഏതാണെന്ന് ഒരു ജ്യോതിഷനോട് ചോദിച്ചു, അയാൾ 8:30 എഴുതി തന്നു. ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞു 8:30 ഒരു മനുഷ്യനും വരില്ല, 10:30 എഴുതി തരാൻ പറഞ്ഞു, അങ്ങനെ 10:30 എഴുതി തന്നു. നമ്മൾ ഓർമ്മിക്കുക, ഈ രുദ്രാക്ഷമോ മരതകമോ ഗോമേതകമോ ഒക്കെ ഇട്ടാൽ വീട്ടിനകത്ത് ഐശ്വര്യം ഉണ്ടാവുന്ന ധരിക്കല്ലേ, അത് മുഴുവനും തട്ടിപ്പും വെട്ടിപ്പും പറ്റിക്കലുമാണ്. എന്നാൽ ഒരു ചരട് കെട്ടിയാൽ അത് സയന്റിഫിക് ആണോ? സിമ്പിൾ എക്സാമ്പിൾ, നമ്മുടെ വീട്ടിലൊരു കുട്ടിയുണ്ടെന്ന് വിചാരിക്കുക. ആ കുട്ടി സന്ധ്യാസമയത്ത് വീട്ടിൽ കറങ്ങി നടക്കുമ്പോ ഒരു പട്ടിയെയോ പൂച്ചയെയോ കീരിയെയോ MLAയോ കണ്ട് പേടിച്ചു എന്ന് വിചാരിക്കാം. ആ പേടിച്ച് വീട്ടിനകത്തേക്ക് ഓടി കയറി വരുമ്പോ അമ്മൂമ്മമാര് ചെയ്യാറുള്ള എന്താറിയോ, ട്രൗസർ പൊക്കി തുടക്കി ഒരൊറ്റ അടി വെച്ച് തുടക്കും. അത് കഴിഞ്ഞ് തടവും, തടവിട്ട് പറയും അമ്മൂമ്മയെ വെളിച്ചത്ത് ചോറ് കൊടുത്തിട്ട് ഇരുട്ടത്ത് കിടത്താൻ കിട്ടുമെന്ന് പറയും. അപ്പോഴും കുട്ടിയുടെ മനസ്സിനകത്ത് പേടിയുണ്ടെന്ന് വിചാരിക്കാം. ആ പേടി മാറ്റാൻ ഒരു ചരടെടുത്ത് അതിൽ ഏതെങ്കിലും ഒരു മന്ത്രം, കൈ പിടിച്ചേ ഊണഴിക്കാറുള്ളൂ, കഥയൊന്ന് ചൊല്ലിയാലേ ഉറങ്ങാറുള്ളൂ എന്നുള്ള പാട്ടായാലും മതി, അല്ലെങ്കിൽ പൂക്കുന്നിതാമില്ല പൂക്കുന്നില്ല, ഞാൻ കുട്ടിക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവരുതെന്ന് മാത്രം. അത് ജപിച്ച് വിളക്കിന്റെ ചുവട്ടിലോ മറ്റോ കൊണ്ട് വെച്ചിട്ട് ഈ കുട്ടിയുടെ കയ്യിൽ പറയാം, അമ്മൂമ്മ മോന് ഇനി ചരട് കെട്ടിയാൽ ഇനി പേടിയൊന്നും ഉണ്ടാവില്ല, അമ്മൂമ്മക്ക് ഉറപ്പാണ് ഇനി പേടി ഉണ്ടാവില്ല. അതവിടെ വർക്ക് ചെയ്യും. ഈ ചരട് കൊണ്ടുപോയിട്ട് VS അച്യുതാനന്ദന്റെ കഴുത്തിലല്ല കൈ കെട്ടിയാൽ വർക്ക് ചെയ്യില്ല, അവിടെ അത് വർക്ക് ചെയ്യില്ല. ഇവിടെ ഇത് സയന്റിഫിക്കാ, ഇവിടെ സൈക്കോളജിയാണ്, അവിടെ അവിടെ ആ സൈക്കോളജി വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് ഓർമ്മിക്ക, ഈ വലമ്പിരി ശംഖം ധന അത് മെറ്റീരിയലിസ്റ്റിക് ഗെയിന് വേണ്ടി വെക്കുന്നത് ഒന്നും വർക്ക് ചെയ്യില്ല, സൈക്കോളജിക്കൽ ഗെയിന് വേണ്ടി വർക്ക് ചെയ്യുന്നത് ചിലത് വർക്ക് ചെയ്യും. അത് ആ വ്യക്തിയുടെ ഇഗ്നോറൻസും ഏജും വിസ്ഡവും ഇന്റലക്ച്വൽ ആൻഡ് അനാലിറ്റിക്കൽ കപ്പാസിറ്റിയും അനുസരിച്ചിരിക്കുന്നു. എക്സലന്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ബെസ്റ്റ് വേ